लेकिन अब केरल की जनता को निराश होने की जरूरत नहीं है। ये पांच पांच साल बाद एक बार आते थे, अब एक तीसरी शक्ति केरल में उभर करके आई है, एक तीसरी शक्ति का उदय हुआ है। കേരളത്തിൽ മൂന്നാം ശക്തി ഉദയം ചെയ്ത് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുതിയ നയം ഉടൻ പ്രഖ്യാപിക്കും. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതൽ കേരളത്തിലാണ് നടക്കുന്നതെന്നും മോദി. ശക്തമായ ഇടിമിന്നലിൽ പലയിടങ്ങളിലും വ്യാപക നാശം. അന്തിക്കാട് നിരവധി വീടുകളിൽ വനാശനഷ്ടം. കനത്ത മഴയിൽ കാരമുക്ക് ചാത്തൻകുളങ്ങര പാടശേഖരത്തിലെ 60 ഏക്കർ നെൽകൃഷി നശിച്ചു. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. മഴയിൽ മലയോരത്തെ കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം. തൊഴിൽ നിയമ ലംഘനത്തിനെതിരെ മുഖം നോക്കാതെ സമരം ചെയ്ത പാരമ്പര്യമാണ് IMTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. തൊഴിലാളിയുടെ ദിവസവേതനം 500 രൂപയാക്കണമെന്നും ചന്ദ്രശേഖരൻ. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. UDF അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ മൂന്നാം ശക്തി ഉദയം ചെയ്ത് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ 10,000 പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ശിവഭഗവാന്റെ തൃക്കണ്ണു പോലെയുള്ള ശക്തിയാണ് കേരളത്തിൽ ഉദയം ചെയ്തിട്ടുള്ളത്. ഈ ശക്തി അഴിമതി ഇല്ലാതാക്കും. മൂന്നാം ശക്തിയിലൂടെ മാത്രമേ വികസനം സാധ്യമാകൂ. ലേക്കിൻ അബ് കേരള കി ജനത കോ നിരാശ ഹോനേ കി സറൂറത് നഹീ ഹൈ. യേ പാഞ്ച് പാഞ്ച് സാൽ ബാദ് ഏക് ബാർ ആതേ ഥേ, अब एक तीसरी शक्ति केरल में उभर करके आई है, एक तीसरी शक्ति का उदय हुआ है। കേരളത്തിൽ ജനം BJP യെ സ്വീകരിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഇതാണ് തെളിയിക്കുന്നത്. BJP ക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയ ജനങ്ങൾക്ക് മോദി നന്ദി പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതൽ കേരളത്തിലാണ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം കൊലപാതകങ്ങൾ കുറവാണ്. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ 200 പേർ ഇവിടെ കൊല്ലപ്പെട്ടുവെന്നും മോദി പറഞ്ഞു. शायद देश को ये पता नहीं होगा कि पिछले कुछ वर्षों में भारतीय जनता पार्टी के 200 से अधिक कार्यकर्ताओं को मौत के घाट उतार दिया गया, उनकी हत्याएं की गई, सिर्फ राजनीतिक कारणों से हत्या की गई। हिंदुस्तान के राजनीतिक जीवन में ऐसा विकृत रूप कहीं नजर नहीं आता है। ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിൽ കൂടുതൽ തുക കേരളത്തിനാണ് അനുവദിച്ചത്. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ യുവാക്കൾക്ക് വേണ്ടിയാണ്. വിദേശ നിക്ഷേപത്തിൽ 40% വർധന ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞു. വ്യവസായിക വളർച്ചാ നിരക്കിലും വൻ വർധനമാണ് ഉണ്ടായത്. റബ്ബറിന് അർഹമായ വില ഉറപ്പാക്കുമെന്നും റബ്ബറിനെ മേക്ക് ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുതിയ നയം ഉടൻ പ്രഖ്യാപിക്കും. പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ വർദ്ധിച്ചിരിക്കുകയാണെന്നും മോദി പറഞ്ഞു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മോദിയുടെ പ്രസംഗം മുരളീധരൻ പരിഭാഷപ്പെടുത്തി. പൂരത്തിന്റെ നാട്ടിൽ പൂരത്തെ വെല്ലുന്ന ആവേശമുണർത്തിയ നരേന്ദ്രമോദിയുടെ സന്ദർശനം ചരിത്രത്തിൽ ഇടം നേടി. പുതുതായി വരുന്ന മൂന്നാം മുന്നണി ശിവന്റെ തൃക്കണ്ണു തുറക്കുന്ന ശക്തിയായി മാറുമെന്ന ചരിത്ര പ്രാധാന്യമേറിയ പ്രഖ്യാപനത്തെ തേക്കിൻകാട് മൈതാനിയിൽ തടിച്ചുകൂടിയ ജനസാഗരം ആവേശത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. वो शंकर के तीसरे नेत्र जैसी है, जिस नेत्र से बुराइयां भस्म हो जाएगी, भ्रष्टाचार नष्ट हो जाएगा, पाप से मुक्ति मिलेगी, ऐसा शंकर का तीसरा नेत्र ये तीसरी पूरे नगरी जन आवेश कड़ल नडुविलेक्कान कृत्यम 5:20 नरेंद्र मोदी कड़ वह തന്റെ മുന്നിലുള്ള ജനസാഗരത്തെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മോദി വേദിയിലെത്തിയത്. പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിനായി രാവിലെ മുതൽ ശക്തന്റെ പ്രദക്ഷിണ വീതിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തുകയായിരുന്നു. വാദ്യഘോഷങ്ങളുടെയും BJP യുടെ പതാകയും കാവ്യയും കൈകളിലേന്തിയും 10,000 ഘോഷയാത്ര കണക്കെയാണ് സമ്മേളന നഗരിയിലേക്ക് എത്തിയത്. സമ്മേളന നഗരിയിൽ മരങ്ങൾക്ക് മുകളിൽ പോലും ആരാധകർ ഇടം പിടിച്ചു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനാവലിക്ക് മുന്നിൽ വെള്ള കുർത്തയണിഞ്ഞാണ് മോദി കടന്നുവന്നത്. ഹിന്ദിയിലാണ് മോദി 50 മിനിറ്റോളം നീണ്ട പ്രസംഗം നടത്തിയത്. മൂന്നാം മുന്നണി അടക്കമുള്ള പ്രധാന പ്രഖ്യാപനങ്ങളെ കരഘോഷത്തോടെയാണ് തിങ്ങി നിറഞ്ഞ ജനസഹസ്രങ്ങൾ ഏറ്റുവാങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹത്തിനും ആവേശോജ്ജലമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. കൃത്യം 5:10 പ്രധാനമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ശക്തന്റെ നഗരവീതികളിലൂടെ തേക്കിൻകാടിനെ താൽക്കാലിക കവാടമാക്കി മാറ്റിയ ബിനി ജംഗ്ഷനിലെ റോഡിലെത്തി.
കർശന സുരക്ഷയുടെ അകമ്പടിയുടെത്തിയ വാഹന വ്യൂഹത്തെ റോഡിന്റെ വശങ്ങളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും മറ്റുമായി നിരന്ന പ്രവർത്തകർ ആർപ്പുവിളികളും ജയവിളികളുമായാണ് വരവേറ്റത്. സ്വരാജ് റോഡിലെ ഗതാഗതവും വേദിയിലേക്കുള്ള പ്രധാന റോഡിലേക്കുമുള്ള പ്രവർത്തകരുടെ പ്രവേശനവും പ്രത്യേക സുരക്ഷാ വിഭാഗം കർശനമായി നിരോധിച്ചിരുന്നു. 5:35 ജനങ്ങൾ അഭിസംബോധന ചെയ്തു തുടങ്ങിയ മോദി ഒരു മണിക്കൂറോളം കഴിഞ്ഞ് 6:33 പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നീട് റോഡുമാർഗം മോദി എറണാകുളത്തേക്ക് തിരിച്ചുപോയി. കുട്ടനെല്ലൂർ ഹെലിപാഡിൽ നാവികസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മോദി കനത്ത സുരക്ഷാ വലയത്തിൽ ബുള്ളറ്റ് പ്രൂഫ് കാറിലാണ് നഗരത്തിലേക്ക് എത്തിയത്. വാഹനവ്യൂഹം സ്വരാജ് റൌണ്ടിലെത്തിയ ഓരോ നിമിഷവും തൃശൂർ പൂരം പോലെ നഗരത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങൾ ആഹ്ലാദ തിമിർപ്പിലായി. പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാൻ രാഷ്ട്രീയ പാർട്ടി ഭേദമന്യെയാണ് ജനം തൃശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്. ശക്തമായ ഇടിമിന്നലിൽ പലയിടങ്ങളിലും വ്യാപക നാശം. അന്തിക്കാട് പാന്തോട് കിഴക്ക് തട്ടിൽ കൃഷ്ണനുണ്ണി ഭാര്യ ദാക്ഷണയുടെ വീടിന്റെ വയറിംഗ് മിന്നലിൽ കത്തിനശിച്ചു. കാരമുക്ക് വേൾഡ് നെറ്റ്വർക്ക് കേബിൾ ടിവിയുടെ 20 ആംബ്ലിഫയറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. താന്യം പൂക്കാട്ടുകുന്ന് പരിസരത്ത് 5 ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. പണിക്കപ്പുറമ്പിൽ ഭാസ്കരന്റെ വീട്ടിലെ വയറുകൾ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. ചക്കണ്ടി വള്ളിയമ്മയ്ക്ക് മിന്നലിന്റെ ആഘാതത്തിൽ തെറിച്ചുവീണ് സാരമായി പരിക്കേറ്റു. നമ്പട്ടി സുനന്ദ, ചക്കാണ്ടി കൊച്ചമ്മ എന്നിവർക്കും മിന്നലിന്റെ ഷോക്ക് അനുഭവപ്പെട്ടതായും പറയുന്നു. മേഖലയിൽ പലയിടങ്ങളിലും കേബിൾ ബന്ധം തകരാറിലായിട്ടുണ്ട്. കരിവന്തല മുപ്പട്ടിത്തറയിലെ 10+ വീടുകളിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ഞായറാഴ്ച രാത്രിയുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വീടുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ പറ്റിയത്. എടക്കളത്തൂർ സൈമന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ കോൺക്രീറ്റ് വീടിനകത്തേക്ക് അടർന്നു വീണു. ഇവരുടെ വീട്ടിലെ 5 ഇൻവെർട്ടർ, സ്വിച്ച് ബോർഡുകൾ എന്നിവയും കത്തിനശിച്ചിട്ടുണ്ട്. എടക്കളത്തൂർ റാഫിയുടെ വീട്ടിലെ ചുമരിനെ ഇടിമിന്നലിൽ ചിന്നൽ വീണു. ഫാൻ, ട്യൂബ് ലൈറ്റുകൾ, ഫോൺ, സെറ്റോ ബോക്സ് തുടങ്ങിയവ കത്തിനശിച്ചു. മടത്തിപ്പറമ്പിൽ തോമസ്, തത്രത്തിൽ ഔസേപ്പ്, പുലിക്കോട്ടിൽ ജേക്കബ്, എടക്കളത്തൂർ ക്ലീറ്റസ്, എടക്കളത്തൂർ പ്രേംലാൽ തുടങ്ങിയവരുടെ വീടുകളിലെ ഫാൻ, ട്യൂബ് ലൈറ്റ്, ടിവി, ഫോൺ, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില വീടുകളിൽ സ്വിച്ച് ബോർഡുകളും മെയിൻ സ്വിച്ചും കത്തിനശിച്ച നിലയിലാണ്. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പ്യൂട്ടർ ലാബിൽ ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് പൊട്ടിത്തെറി. തിങ്കളാഴ്ച രാവിലെ സ്കൂൾ അധികൃതർ കമ്പ്യൂട്ടർ ലാബ് തുറന്നപ്പോഴാണ് 2 UPS പൊട്ടിത്തെറിച്ച നിലയിൽ കണ്ടത്. കമ്പ്യൂട്ടറുകളും തകരാറിലാണ്. ഇതേ തുടർന്ന് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെയും കമ്പ്യൂട്ടർ ലാബ് പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 3,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. കമ്പ്യൂട്ടറുകൾ തകരാറിലായതോടെ IT പരീക്ഷകളും കമ്പ്യൂട്ടർ പരിശീലനങ്ങളും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഗ്രാമവാർത്തകൾ തുടരുന്നു. കനത്ത മഴയിൽ കാരമുക്ക് ചാത്തൻകുളങ്ങര പാടശേഖരത്തിലെ 60 നെൽകൃഷി നശിച്ചു. ഞായറാഴ്ച രാത്രിയിൽ പെയ്ത മഴയിലാണ് വിതച്ചതും നട്ടതുമായ നെൽകൃഷി വെള്ളത്തിനടിയിലായത്. ഏക്കറിന് 20,000 നിരക്കിലാണ് കർഷകർ കൃഷി ഇറക്കിയത്. പാടശേഖരത്തിൽ 50 വിതയും 10 നടിയിലുമാണ് നടത്തിയത്. നടിയിൽ നടത്തിയ പൂവശ്ശേരി സൂര്യന്റെ 7 കൃഷി പൂർണ്ണമായും വെള്ളത്തിലായി. 12,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കർഷകരുടെ പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ തവണ മികച്ച വിളവ് ഈ പാടശേഖരത്തിന് ലഭിച്ചിരുന്നു. 30 കർഷകരാണ് പാടശേഖരത്തിൽ നെൽകൃഷി നടത്തുന്നത്. പാടത്ത് കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പിംഗ് നടത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഏറെ നഷ്ടം സംഭവിക്കുമെന്ന് കർഷകർ പറയുന്നു. കനത്ത മഴയെ തുടർന്ന് മലയോരത്തെ കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം. പച്ചക്കറി കർഷകർക്കാണ് കൂടുതൽ നാശം നേരിട്ടത്. വാഴ, കപ്പ, പയർ തുടങ്ങിയ കൃഷികൾ പലയിടത്തും വെള്ളം കയറി നശിച്ചു. കിഴക്കേ കോടാലി കോപ്പിളിപ്പാടം പാടശേഖരത്തെ കൊയ്ത്തിന് പാകമായ നെൽകൃഷിയും വെള്ളത്തിൽ മുങ്ങി. ഇവിടത്തെ കർഷകരായ പാണ്ടാരി അരവി, അതിയാരത്ത് ശിവൻ എന്നിവരുടെ പച്ചക്കറി കൃഷിക്കും നാശമുണ്ടായിട്ടുണ്ട്. വിസ്തൃതമായ കോടാലി പാടശേഖരവും വെള്ളത്തിനടിയിലായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ ഞാറുനടയിൽ പൂർത്തിയായത്. മഴ പെയ്തതിനെ തുടർന്ന് വെള്ളിക്കുളം വലിയതോട് നിറഞ്ഞതാണ് പാടശേഖരങ്ങളിൽ വെള്ളം കയറുവാൻ ഇടയാക്കിയത്. കനത്ത മഴയെ തുടർന്ന് മറ്റുതുറയിലെ വിസ്തൃതമായ കോടാലി പാടശേഖരം വെള്ളത്തിനടിയിലായി. ഞായറാഴ്ച വൈകുന്നേരം 2 തുടർച്ചയായി പെയ്ത മഴയിലാണ് വെള്ളിക്കുളം തോട് കവിഞ്ഞൊഴുകിയത്. കഴിഞ്ഞ ദിവസം നടിൽ പൂർത്തിയാക്കിയ പാടത്തിൽ നെൽച്ചെടികൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയെങ്കിലും തിങ്കളാഴ്ച രാവിലെ വെയിൽ തെളിഞ്ഞതോടെ പാടശേഖരത്തിൽ നിന്ന് വെള്ളം താഴ്ന്നു തുടങ്ങി. മഴ ശമിച്ചതിനാൽ നെൽച്ചെടികൾക്ക് കാര്യമായ നാശമുണ്ടാകാനിടയില്ലെന്ന് കർഷകർ പറഞ്ഞു. ചെമ്മണ്ട കടുമ്പാട്ടുപാടത്തെ കർഷകർ കൃഷിയിറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. മോട്ടോറുകൾ യഥാസമയം പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് പാടത്തെ വെള്ളം വറ്റിക്കാൻ കഴിയാത്തതാണ് കൃഷിയിറക്കാൻ വൈകുന്നതിന് കാരണം.
200 ഏക്കറിലായി 100 കർഷകരാണ് കടുംപാട്ടുപാടത്ത് കൃഷിയിറക്കുന്നത്. ഏകദേശം നവംബർ അവസാന വാരത്തോടെയാണ് സാധാരണ ഇവിടെ കൃഷിയിറക്കാറ്. എന്നാൽ ഡിസംബർ പകുതിയായിട്ടും കൃഷിയിറക്കാൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷങ്ങൾ ചിലവാക്കി 50 HP രണ്ട് മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചെമ്മണ്ട കായൽ പുളിയപ്പാടം കടുംകൃഷി സഹകരണ സംഘത്തിന്റെ ഭാഗമായാണ് ഇവിടെ കർഷകർ കൃഷിയിറക്കുന്നത്. എന്നാൽ കർഷക സംഘം കൃഷിക്കാരെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നില്ലെന്ന് ആരോപണമുണ്ട്. രണ്ട് മോട്ടോറുകൾ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതാണ് വയലിലെ വെള്ളം വറ്റിക്കാൻ പറ്റാത്തതിനുള്ള പ്രധാന കാരണം. രണ്ട് മോട്ടോറുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ ട്രാൻസ്ഫോമറിന് കാര്യക്ഷമതയില്ലെന്ന കാരണം പറഞ്ഞാണ് കർഷക സംഘം ഇവിടെ സ്ഥാപിച്ചിരുന്ന മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാത്തത്. എന്നാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KICBക്ക് കർഷകർ പരാതി നൽകിയിരുന്നു. പരിശോധനയിൽ കാര്യക്ഷമതയിലുള്ള ട്രാൻസ്ഫോമറാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് KICB വ്യക്തമാക്കി. സംഘം ഉപയോഗിക്കുന്ന വൈദ്യുത വസ്തുക്കൾക്ക് ക്ഷമത കുറവാണെന്നാണ് ഇലക്ട്രിസിറ്റി അധികൃതരുടെ നിലപാടെന്ന് കർഷകർ പറയുന്നു. പാടത്തെ അധിക ജലം ഒഴിവാക്കാത്തതിനെ തുടർന്ന് ഈ വർഷത്തെ ചെമ്മണ്ട കടുംപാട്ടുപാടത്തെ കൃഷി ഇനിയും വൈകുമെന്നാണ് കർഷകരുടെ ആശങ്ക. കൃഷി വൈകിയാൽ തങ്ങൾക്ക് വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുമെന്നും കർഷകർ പറയുന്നു. TCV ഇരിങ്ങാലക്കുട. വർദ്ധിച്ചുവരുന്ന തൊഴിൽ നിയമ ലംഘനത്തിനെതിരെ മുഖം നോക്കാതെ സമരം ചെയ്ത പാരമ്പര്യമാണ് INTCക്കുള്ളതെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. INTC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി നയിക്കുന്ന തൊഴിൽ സംരക്ഷണ ജാഥ പഴയന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളിയുടെ ദിവസവേതനം 500 രൂപയാക്കണം, തൊഴിലുടമയ്ക്ക് 300 രൂപയാണ് നൽകാൻ കഴിയുകയെങ്കിൽ കേന്ദ്ര സർക്കാർ ബാക്കി 200 രൂപ കൂടി തൊഴിലാളിക്ക് നൽകണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. INTC ജില്ലാ സെക്രട്ടറി TM കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി P രാമൻമേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. ഈ മാസം 19 തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ജാഥ സമാപിക്കും. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് UDF അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചത്. 18-ൽ 10 സീറ്റുകൾ നേടി UDF ഭരണം നിലനിർത്തിയ പഞ്ചായത്തിൽ നവംബർ 30 നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അധികൃതർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ തെറ്റായി വിശദീകരിച്ച് അംഗങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെന്ന് ആരോപണമുയർന്നിരുന്നു. അതിനാൽ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി UDFഉം LDFഉം ഒപ്പത്തിനൊപ്പമാണ് നിന്നിരുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് UDFന് 2 LDFനും BJPക്കും 1 അംഗങ്ങളെയുമാണ് തെരഞ്ഞെടുത്തിരുന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് UDFൽ നിന്ന് 3 അംഗങ്ങളെയും LDFൽ നിന്ന് 1 അംഗത്തെയും തെരഞ്ഞെടുത്തിരുന്നു. വനിതാ സംവരണ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാതെ ജനറൽ സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ NK കബീർ, ഷീബ രാധാകൃഷ്ണൻ, അനിത വിൽസൺ എന്നിവർ സംയുക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതോടൊപ്പം കോൺഗ്രസ് അംഗമായ CA ജോസഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ തിങ്കളാഴ്ച നടക്കാനിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചത്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പറമ്പൻതളിയിൽ കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. കണ്ണനാക്കിയാൽ പരേതനായ തോമസിന്റെ ഭാര്യ തങ്ക, ഊറുകുളം നാരായണന്റെ ഭാര്യ ശാന്ത എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ആൾതാമസമില്ലാത്ത പറമ്പിലെ വലിയ പാലമരത്തിലാണ് കടന്നലുകൾ കൂടുകൂട്ടിയിട്ടുള്ളത്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്ന ഇവരെ കടന്നലുകൾ കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു. വീട്ടിലേക്ക് തങ്ക ഓടിക്കയറിയെങ്കിലും കടന്നലുകൾ പിന്തുടർന്ന് ആക്രമിച്ചു. വീടിനകത്ത് ബോധരഹിതയായി തളർന്നു വീണ തങ്കയ്ക്ക് 1 മണിക്കൂറിന് ശേഷമാണ് ഓർമ്മ തിരിച്ചു കിട്ടിയത്. തുടർന്ന് പുറത്തുപോയ മകളെ ഫോണിൽ വിളിച്ചുവരുത്തി വൈദ്യസഹായം തേടുകയായിരുന്നു. പരിസരവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണിയായ കടന്നൽ കൂട് നശിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിലും ഗ്രാമസഭയിലും പരാതി നൽകി. ഞായറാഴ്ച സ്റ്റുഡിയോ തുറന്നതിന്റെ പേരിൽ ക്യാമറാമാനെ കെട്ടിടം ഉടമയുടെ മകൻ മർദ്ദിച്ചതായി പരാതി. ത്രിപുരയാർ ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റുഡിയോയിലെ ക്യാമറാമാൻ വാടാനപ്പള്ളി സ്വദേശി പക്കത്ത് ഉമേഷിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 7:30 സംഭവം. അവധി ദിവസം സ്ഥാപനം തുറക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. മർദ്ദനമേറ്റ ഉമേഷിനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലപ്പാട് പോലീസ് കേസെടുത്തു. വടക്കാഞ്ചേരി പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ നടക്കുന്ന 14th ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുള്ള രഥഘോഷയാത്ര ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ രാജഗോപാൽ, ക്ഷേത്രം മാനേജർ പരമേശ്വരൻ എന്നിവർ ഗുരുവായൂരപ്പനെ ചാർത്തിയ തുളസിമാലയും കളഭവും കൃഷ്ണ വിഗ്രഹത്തോടൊപ്പം അനുഗമിക്കുന്ന സ്വാമി ശുദ്ധാനന്ദ്, സ്വാമി ദേവപാലൻ എന്നിവർക്ക് സമർപ്പിച്ച രഥപ്രയാണത്തിന് തുടക്കം കുറിച്ചു. തത്വസമീക്ഷാ സത്രം ഭാരവാഹികളായ PV നാരായണൻ, കൊടകര ഭാസ്കരൻ നായർ, കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 18 മുതൽ 27 വരെയാണ് സത്രം.
വീണ്ടും വാർത്തകളിലേക്ക്. മാള കണക്കൻ കടവിലെ ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യശാല കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. പകുതിയോളം മദ്യക്കുപ്പികൾ നശിച്ചിട്ടുണ്ട്. മേശയിൽ ഉണ്ടായിരുന്ന 600,000 രൂപ സുരക്ഷിതമായിരുന്നു. മാളയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീയണയ്ക്കുവാൻ നേതൃത്വം നൽകിയത്. വിൽപ്പനശാലയുടെ പിൻഭാഗത്ത് ഭിത്തി കുത്തിപ്പൊളിക്കുവാൻ ശ്രമം നടന്നിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടയിലാണ് അഗ്നിബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗത്തിൽ സ്വർണം വെള്ളി വെങ്കലം മെഡലുകൾ നേടിയ PD അഞ്ജലിക്ക് സ്വീകരണം നൽകി. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗം BJP ചേർപ്പ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PR സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. BJP വാർഡ് പ്രസിഡന്റ് സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. RSS ഇരിങ്ങാലക്കുട ജില്ലാ ധർമ്മ ജാഗരൻ പ്രമുഖ ബാലഗോപാൽ അഞ്ജലിക്ക് ക്യാഷ് അവാർഡ് നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുക, ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മൂന്നുമുറിയിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നാരംഭിച്ച മാർച്ച് കോടാലിയിലെ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല തിലകൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല ബഷീർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS പ്രശാന്ത്, CDS ചെയർപേഴ്സൺ രത്നം അരവിന്ദ്, വൈസ് ചെയർപേഴ്സൺ ശോഭന കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് പഞ്ചായത്ത് അംഗങ്ങളായ സുഭാഷിണി സന്തോഷ്, സുബിത വിനോദ്, ഷീബ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നെല്ലുവായ് ധന്വന്തര ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ഞായറാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി NK ഗോപാലകൃഷ്ണൻ, തിരുവില്ലാമല അസിസ്റ്റന്റ് കമ്മീഷണർ PD ശോഭന, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് N സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എരുമപ്പെട്ടി പാർവതി നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച നൃത്തസന്ധ്യ അരങ്ങേറി. വൈകുണ്ഠ ഏകാദശി മഹോത്സവം ആഘോഷിക്കുന്ന ഈ മാസം 21 വരെ കലാസാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ വരവൂർ ഗ്രാമീണ വായനശാല നടപ്പാക്കുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബാബു നിർവഹിച്ചു. വാർഡംഗം M വീരചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP സുനിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV വിജയലക്ഷ്മി, വരവൂർ ഗ്രാമീണ വായനശാല സെക്രട്ടറി PP രാജേഷ്, ജോയിന്റ് സെക്രട്ടറി NS സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 30 സെന്റ് സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. വിഷുവിന് വരവൂരിൽ വിഷരഹിത പച്ചക്കറി നൽകുക എന്നതാണ് വായനശാലയുടെ ലക്ഷ്യം. മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള ഷഷ്ടി ദേശവിളക്കാഘോഷം ഈ മാസം 17 നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. ഒമ്പതുങ്ങലിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് പിണ്ടികൊണ്ടുള്ള താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചാണ് ഷഷ്ടി ആഘോഷിക്കുന്നത്. 7 കാവടി സമാജങ്ങളുടെ നേതൃത്വത്തിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും രാത്രി 9 മുതൽ പുലർച്ചെ 3 വരെയും കാവടിയാട്ടം ഉണ്ടാകും. പാലക്കുമ്പ് എഴുന്നള്ളിപ്പ്, ദീപാരാധന, ശാസ്താംപാട്ട്, അന്നദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും. വാർത്തസമ്മേളനത്തിൽ സുബ്രഹ്മണ്യ സമാജം രക്ഷാധികാരി പ്രദീപ് ചൂരക്കാടൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാനിങ്ങര, ഗജാൻജി അജയ്കുമാർ കാഞ്ഞിരപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ചേർപ്പ് വല്ലഭച്ചിറ ഗ്രാമീണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിശ്ശേരിക്കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ പ്രതിഷേധ കവിയരങ്ങ് സംഘടിപ്പിച്ചു. ഞെരുവിശ്ശേരി സെന്ററിൽ സംഘടിപ്പിച്ച കവിയരങ്ങ് കവി PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK രാജൻ, വിശ്വൻ ചാക്കൂത്ത് എന്നിവരും വല്ലഭച്ചിറ ഗ്രാമീണ സേവാ സമിതി പ്രവർത്തകരായ ശ്രീജിത്ത് മൂത്തേടത്ത്, സി കണ്ണൻ, KR രാജു എന്നിവരും പങ്കെടുത്തു. പ്രതിഷേധ കവിയരങ്ങിൽ ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ, ഡോക്ടർ ജോഷ്ണി സ്വപ്ന, സുഭദ്ര ചേർപ്പ് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. ഊർജ്ജ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ സെമിനാർ നടന്നു. ഇരിങ്ങാലക്കുട നക്കര ഹാളിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ KK സോമൻ വിഷയം അവതരിപ്പിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് ഊർജ്ജ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. എഞ്ചിനീയർ M നാരായണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ജീവനക്കാർ, ഉപഭോക്താക്കൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് വരവൂർ തളിയിൽ തുടക്കമായി. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ഹനീഫ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാലിനി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 28 ടീമുകൾ മേളയിൽ പങ്കെടുത്തു. മാള CA എഴുത്തുകാരനുമായ സുരേന്ദ്രൻ മങ്ങാടിന്റെ സർവം കാലക്രതം എന്ന നോവലിന്റെ പ്രകാശനകർമ്മം നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ നിർവഹിച്ചു. കവി ഡോക്ടർ സി രാവുണ്ണി പുസ്തകം ഏറ്റുവാങ്ങി. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ KU അരുണൻ
റഹ്മാൻ പി തിരുനെല്ലൂർ, കെ ജെ ജോണി, നസീം പുന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന ഭാരതീയ ഭാഷ സംസ്കൃതമാണെന്ന് സാഹിത്യ നിരൂപക ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെട്ടു. നാരായണീയ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ലീലാവതി. കമ്പ്യൂട്ടർ യുഗത്തിലും സംസ്കൃതത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് അവർ പറഞ്ഞു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രൊഫസർ കെ എൻ രാമൻ കർത്ത അധ്യക്ഷനായി. ഡോക്ടർ വി അച്യുതൻകുട്ടി, കലാനിലയം സൂപ്രണ്ട് മുരളി പുറനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. നാരായണീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്ര മാധ്യമിക ഹാളിൽ ഡോക്ടർ വി അച്യുതൻകുട്ടിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. സംസ്ഥാന കായികമേളയിൽ 100 മീറ്റർ ഹഡിൽസിൽ സ്വർണവും 4x100 മീറ്റർ റിലേയിൽ വെള്ളിയും കരസ്ഥമാക്കിയ കായിക താരം മുഹമ്മദ് ഷാഫി, ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയ കെ എച്ച് സാലിഹ, തായ്കൊണ്ടോ മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് അസ്ലം എന്നിവരെയും ചെറുമനങ്ങാട് കോൺകോർഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരിച്ചു. കായിക അധ്യാപകരായ ആൻഡോ, സുമ, ബഷീർ, താമരത്ത് എന്നിവരെയും സബ്ജില്ലാ, ജില്ലാ, സംസ്ഥാന കായിക ശാസ്ത്ര കലോത്സവ മേളയിൽ മികച്ച വിജയം നേടിയ സ്കൂളിലെ താരങ്ങളെയും ആദരിച്ചു. പന്നിത്തരം സെന്ററിൽ നിന്ന് കായിക താരങ്ങളെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് റാലിയായി സ്കൂളിലേക്ക് ആനയിച്ചു. ചടങ്ങ് ബാബു എം പാലശ്ശേരി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ വി എ അബൂബക്കർ അധ്യക്ഷനായി. കായികമേളയിലേക്ക് അർഹത നേടിയവരെ മെഡൽ നൽകി എംഎൽഎ ആദരിച്ചു. പി എം മാധവൻ എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു. കുന്നംകുളം ഡിവൈഎസ്പി ഫൈമസ് വർഗീസ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ, വൈസ് പ്രസിഡന്റ് സുഗീജ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് മുത്രത്തിക്കരയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പൊട്ടനാട് രാധാകൃഷ്ണന്റെ വീടിന് പിറകിലെ കിണറാണ് ഇടിഞ്ഞത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. 30 വർഷം പഴക്കമുള്ള കിണറിന്റെ ആൾമറയും പമ്പുസെറ്റും ഉൾപ്പെടെ താഴ്ന്നു പോയ നിലയിലാണ്. വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. അരിമ്പൂരിൽ ഭീമൻ കടന്നൽക്കൂട് പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നു. നാലാംകല്ല് സ്റ്റോപ്പിന് സമീപം ഊക്കൻ ദേവസയുടെ വീട്ടുവളപ്പിലെ പ്ലാവിൻ കുമ്പിലാണ് കടന്നൽക്കൂട് രൂപപ്പെട്ടിട്ടുള്ളത്. ഇവ കൂടുകൂട്ടിയിട്ട് 5 മാസത്തിലധികമായി. കൂടിന് വലിപ്പം വച്ചതോടെ പരുന്ത്, കാക്ക ഉൾപ്പെടെയുള്ള പക്ഷികൾ ഇവയെ ആക്രമിക്കുന്നതിനാൽ പലപ്പോഴും പരിസരവാസികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്. രാത്രിയിൽ ലൈറ്റിടുമ്പോൾ കൂട്ടത്തോടെ പറന്നുവരുന്നത് മൂലം പരിസരവാസികൾ ഭീതിയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് അരിമ്പൂർ പഞ്ചായത്തിൽ പരാതി നൽകി. കടന്നൽക്കൂട് നശിപ്പിക്കുവാൻ പഞ്ചായത്ത് നടപടി കൊള്ളണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. യുവാക്കളിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിൽ വടക്കേക്കാട് പോലീസ് മേഖലയിലെ മുഴുവൻ ക്ലബ്ബ് സന്നദ്ധ സംഘടനാ ഭാരവാഹികളുടെ യോഗം ചേർന്നു. ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം നൽകുവാൻ പ്രത്യേകം യൂണിറ്റുകൾ രൂപീകരിച്ചു. എസ്ഐ ടി എസ് റനീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ എസ്ഐ കെ എം നാരായണൻ, ജിജോ തുടങ്ങിയവർ സംസാരിച്ചു. തീരമേഖലയിൽ കഞ്ചാവെത്തിക്കുന്ന സംഘങ്ങളെ നിരീക്ഷിച്ചു വരികയാണെന്ന് എസ്ഐ പറഞ്ഞു. അടുത്തിടെ പ്രദേശത്ത് നടന്ന അപകടങ്ങൾക്ക് ലഹരി കാരണമായിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് യോഗം നടത്തിയത്. മണലൂരിൽ മഴയ്ക്കൊപ്പം മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭിച്ചു. സൊസൈറ്റി റോഡിൽ താമസിക്കുന്ന ചാലശ്ശേരി വളപ്പിലെ ബൈജുവിന്റെ വീട്ടുമുറ്റത്തു നിന്നാണ് മഴയ്ക്കൊപ്പം മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭിച്ചത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. 25-ലധികം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ലഭിച്ചത്. ഇവയെ വീട്ടുകാർ ബക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദളിത് യുവതിയുടെ വിവാഹത്തിന് മുസ്ലിം ലീഗിന്റെ കൈത്താങ്ങ്. അന്തിക്കാട് പഞ്ചായത്തിലെ 11-ാം വാർഡിൽ താമസിക്കുന്ന നിർധന കുടുംബമായ പരേതനായ കണക്കന്ത്ര ലാലന്റെ മകൾ ലിതയുടെ വിവാഹത്തിനാണ് ലീഗും മസ്കറ്റ് തൃശൂർ ജില്ലാ KMCCയും കൈകോർത്ത് 10,000 രൂപ ധനസഹായം നൽകിയത്. ലീഗ് നേതാവ് ഉമ്മർ എടയാടി ധനസഹായം കൈമാറി. നജീബ്, ഉസ്മാൻ, പുതുമനക്കര തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 1.5 അടി വലുപ്പത്തിൽ വളർന്ന വർണ്ണ മത്സ്യങ്ങൾ കൌതുകമായി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കണ്ണാരത്ത് പരമേശ്വരന്റെ വീടിന് സമീപത്തുള്ള പാടത്താണ് വർണ്ണ മത്സ്യങ്ങൾ 1.5 അടിയോളം വളർന്ന് കാഴ്ചക്കാർക്ക് കൌതുകമായത്. വീട്ടിലെ കണ്ണാടിക്കൂട്ടിലിട്ട് വളർത്താൻ വാങ്ങിയ 2 ഇഞ്ച് മാത്രം വലുപ്പമുണ്ടായിരുന്ന 6 കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ പിന്നീട് ഇവർ വീടിനടുത്തുള്ള പാടത്ത് നിക്ഷേപിക്കുകയായിരുന്നു. 1 വർഷം കൊണ്ടാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ 1.5 അടി വലുപ്പത്തിലേക്ക് വളർന്നു വലുതായത്. അക്വേറിയങ്ങളിൽ കണ്ടുപരിചയിച്ച കുഞ്ഞു വർണ്ണ മത്സ്യങ്ങൾ ഇത്രയും വളർന്നത് പരിസരവാസികൾക്ക് കൌതുകമായി. നിരവധി പേരാണ് മത്സ്യങ്ങളെ കാണുവാൻ എത്തിയത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളീയ സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കൃഷ്ണനാട്ടം ആശാൻ സുകുമാരനെയും ചെണ്ടകലാകാരൻ ശിവരാമനെയും ആദരിച്ചു. പ്രസിഡന്റ് മൂന്നിനി വിജയൻ പൊന്നാടയും ഉപഹാരവും നൽകി. അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ, പി എൻ ചന്ദ്രൻ, ജി കെ രാധാകൃഷ്ണൻ, ഇ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ കാർഡുകളും വിതരണം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിളയിച്ച കരനൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ
ബുഷിത അജയഘോഷ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം പുഷ്പ വിശ്വംഭരൻ, കൺവീനർ കെ ആർ തങ്കമണി, മുൻ പഞ്ചായത്ത് അംഗം ജയനിവാസൻ, ഉഷ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി സൌത്ത് എസ് എൻ വി എൽ പി സ്കൂളിൽ നവതി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി. പൂർവ്വ അധ്യാപിക പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കെ സി ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. ടി സി സതി, ടി എൻ തിലകൻ, കെ കെ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. लेकिन अब केरल की जनता को निराश होने की जरूरत नहीं है. ये पांच पांच साल बाद एक बार आते थे, अब एक तीसरी शक्ति केरल में उभर करके आई है. एक तीसरी शक्ति का उदय हुआ है. കേരളത്തിൽ മൂന്നാം ശക്തി ഉദയം ചെയ്ത് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സ്യത്തൊഴിലാളികൾക്കു വേണ്ടി പുതിയ നയം ഉടൻ പ്രഖ്യാപിക്കും. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതൽ കേരളത്തിലാണ് നടക്കുന്നതെന്നും മോദി. ശക്തമായ ഇടിമിന്നലിൽ പലയിടങ്ങളിലും വ്യാപക നാശം. അന്തിക്കാട് നിരവധി വീടുകളിൽ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. കരിമന്തലയിലെ 10+ വീടുകളിൽ നാശനഷ്ടം. കനത്ത മഴയിൽ കാരമുക്ക് ചാത്തൻകുളങ്ങര പാടശേഖരത്തിൽ 60 നെൽകൃഷി നശിച്ചു. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. മഴയിൽ മലയോരത്തെ കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം. തൊഴിൽ നിയമ ലംഘനത്തിനെതിരെ മുഖം നോക്കാതെ സമരം ചെയ്ത പാരമ്പര്യമാണ് ഐ എൻ ടി സിക്കുള്ളതെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. തൊഴിലാളിയുടെ ദിവസവേതനം 500 രൂപയാക്കണമെന്നും ചന്ദ്രശേഖരൻ. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. യു ഡി എഫ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.